ഹൗസിലേക്ക് എത്തിയത് 6 വൈൽഡ് കാർഡ് മത്സരാർത്ഥികളാണ്. വരുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് സായി കൃഷ്ണയാണെന്ന് പറയും. പക്ഷേ ഇപ്പൊ സായി കൃഷ്ണയിൽ പ്രേക്ഷകർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ പ്രേക്ഷകർക്ക് പ്രതീക്ഷയായിട്ട് ഇപ്പൊ ഉയർന്നു വന്ന 3 മത്സരാർത്ഥികളുണ്ട്. അതിൽ 1 സ്ഥാനമെത്തിയിരിക്കുന്നത് അഭിഷേകാണ്, 2 സ്ഥാനത്ത് സിബിനും, ഇപ്പോൾ പൂജയും അവിടെ എത്തി നിൽക്കുകയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്ദനയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എന്നത് മാറ്റി നിർത്തിയാൽ ഒരു നല്ല മത്സരാർത്ഥി തന്നെയാണ്. പക്ഷേ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ നന്ദനയ്ക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ല പ്രധാനമായും വന്നത്. ഇന്ന് ഈ 3 പേരും പൊളിച്ചടിക്കിയ ദിവസം തന്നെയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഗബ്രികളെയും ജബ്രികളെയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചടിക്ക് തേച്ചൊട്ടിച്ച് എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത പരുവത്തിലാക്കിയ 2 മത്സരാർത്ഥികൾ സിബിനും പൂജയായിരുന്നു. പൂജയെ കുറിച്ച് ഞാനിന്ന് പറഞ്ഞിരുന്നില്ല. പൂജയെ കുറിച്ച് പറയാം. പൂജ അവിടെ എന്താ പറയുക, നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എത്രത്തോളം ഫ്ലുവന്റ് ആയിട്ട് അവിടെ എത്തിക്കാൻ പറ്റുന്നു എന്നതിനെ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പൂജ എന്ന് പറയുന്നത്. അല്ല, ആങ്കറിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ നന്നായി സംസാരിക്കാനുള്ള കഴിവ് പൂജയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിടത്തോളം 2 ദിവസം കൊണ്ട് പൂജ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ്. ഒരു കറക്റ്റ് BB മെറ്റീരിയലാണ് പൂജ. ഇന്ന് നടന്ന ടാസ്കിൽ അവിടെ ഗബ്രിയെ ചുമരിൽ തേച്ചൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തേച്ചൊട്ടിച്ച ഒരാളായിരുന്നു പൂജ. സത്യത്തിൽ ഗബ്രി അതിനുശേഷം അവിടെ നിന്ന് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലെവലില് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു കളഞ്ഞിരുന്നു പൂജ. പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു മത്സരാർത്ഥിയുടെ പേര് പറയാനാണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ശരണ്യ പറഞ്ഞത് ഗബ്രിയുടെ പേരാണ്. ഗബ്രിയുടെ പേര് പറഞ്ഞിട്ട് ശരണ്യ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിൽ നടന്ന ടാസ്കിൽ അവിടെ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ട് ജാസ്മിന്റെ ആ ഫോട്ടോ കിട്ടിയത് വലിച്ചു കീറിക്കൊണ്ടാണ്, വലിച്ച് പറിച്ചെടുത്ത് ഉപദ്രവിച്ചുകൊണ്ടാണ് അത് കൊണ്ടുപോയത്. അപ്പൊ ഒരു സ്ത്രീ മത്സരാർത്ഥിയെ ഉപദ്രവിച്ചുകൊണ്ട് അവിടെ നിന്ന് അത് വാങ്ങിക്കൊണ്ടുപോയി എന്നൊരു കാര്യമാണ്. അവിടെ ഒരു വുമൺ കാർഡ് നമ്മുടെ ശരണ്യ ചുമ്മാ ഒന്ന് ഇറക്കാൻ നോക്കി, കിട്ടിയ അവസരത്തിന് അവിടെ ഗബ്രി കയറി അങ്ങോട്ട് പറയാൻ തുടങ്ങി, ഇവിടെ വുമൺ കാർഡ് ഇറക്കേണ്ട ആവശ്യകതയില്ല, ഈ വീട്ടിൽ സ്ത്രീയും പുരുഷനും എന്നുള്ളൊരു വ്യത്യാസമില്ല, ഇവിടെ എല്ലാ മത്സരാർത്ഥികളും സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന ശരണ്യ നടത്തിയത് ഒട്ടും ശരിയല്ല എന്നൊരു കാര്യമാണ് ഗബ്രി കിട്ടിയ അവസരത്തിൽ പറഞ്ഞത്. പക്ഷേ ഗബ്രി അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പൂജ പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ വെട്ടിക്കിട്ട്. പൂജ നേരെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗബ്രി മോനെ എന്റെ മുമ്പ് പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ എന്നവിടെ പൂജ ചോദിച്ചു. പൂജ പറഞ്ഞു, അങ്കിൽ പിന്നെ ആ ബോൾ എറിയുന്ന ടാസ്ക്, കൊട്ടാരുണ്ടാക്കിയിട്ട് ബോൾ എറിയുന്ന, വെറും റബ്ബർ ബോൾ എറിയുന്ന ടാസ്കിൽ ആണുങ്ങളെ പോലെ എറിയട, ആണിന്റെ ദേഹത്തേക്ക് എറിയട, പെണ്ണിന്റെ ദേഹത്തേക്കല്ലട നീ എറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറക്കിയത് എന്ത് കാർഡാണ് മോനെ എന്ന് പൂജ ഗബ്രിയുടെ അടുത്ത് ചോദിച്ചു. ഗബ്രിക്ക് പിന്നെ ഒരു രക്ഷയുണ്ടായില്ല. ഗബ്രി വിചാരിച്ചാണ് ദൈവമേ ഒന്ന് താഴേക്കൊന്ന് ഇറങ്ങിപ്പോയി, പാതാളം ഒന്ന് തുറന്ന് പാതാളത്തേക്ക് ഒന്ന് പോയെങ്കിൽ എന്ന് ഗബ്രിക്ക് തോന്നിക്കാണും. ആ ലെവലിലായി പോയി. അവിടെ വലിയ കാര്യത്തിൽ ഇവിടെ സ്ത്രീയും പുരുഷനെന്ന വ്യത്യാസമില്ല എന്ന് പറഞ്ഞ വഴിക്കാണ് ഗബ്രി അവിടെ ഗബ്രിയുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത്, അപ്പൊ പിന്നെ മോനി ഇറക്കിയതൊക്കെ എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ തന്നെ ഗബ്രി പറഞ്ഞു, അത് ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിച്ചത്, കൂട്ടത്തിലുള്ള എന്റെ മത്സരാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു സംസാരിച്ചത്. അപ്പൊ തന്നെ അവിടുന്ന് ശ്രീരേഖയും അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവര് പറഞ്ഞു, ഓ അതൊട്ടും ശരിയല്ല, സ്ത്രീകൾ അത് ഗെയിം സ്പിരിറ്റോട് കൂടി എടുക്കാൻ തയ്യാറായിരുന്നു, പിന്നെ എന്തിനാണ് ഗബ്രി ഇങ്ങനെ ഒരു നാടകം അവിടെ ഇറക്കിയത് എന്ന് പൂജ ചോദിച്ചു. അവിടെ ഗബ്രി ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ മതി. കുറെ മത്സരിച്ചു നോക്കിയ ഗബ്രി വളഞ്ഞും തിരിഞ്ഞും മോക്കം മൂക്ക് പിടിക്കാൻ നോക്കി. അവസാനം കൂടെ ഇരിക്കുന്ന മറ്റ് സഹമത്സരാർത്ഥികൾക്ക് ഗബ്രി ഒന്ന് മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പോലും ഗബ്രി കേൾക്കുന്നുണ്ടായിരുന്നില്ലേ. സത്യത്തിൽ അവർക്ക് ഒരു കസാരമൊരു ചവിട്ടും കൊടുത്ത് മോനെ പോടാ എന്ന് പറയണമെന്ന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്സരയ്ക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ അർജുനും പിന്നെ അതുപോലെ തന്നെ റസ്മിനും 3 പേരും അവിടെ നിശബ്ദരായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഗബ്രിയുടെ അടുത്ത് മിണ്ടാതിരിക്കും, നിർത്ത് നിർത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ജാസ്മിനും ഒരു രക്ഷയില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ജാസ്മിനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഗബ്രി അവിടെ. ഈശോ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത വിഷമായിരുന്നു എന്ന് പറഞ്ഞ ഗബ്രി പിന്നെ മറുപടി കൊടുക്കാൻ അവസരം കിട്ടിയപ്പോൾ അവിടെ തേഞ്ഞൊട്ടുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പൂജ സംഭവം എന്തായാലും പൂജ ഗബ്രിയുടെ വയറ് നിറച്ചു എന്ന് പറഞ്ഞാൽ മതി. പൂജയ്ക്ക് ഇതൊരു പൊൻതൂവൽ തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പൂജയുടെ ആ ഒരു സീൻ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. പൂജയ്ക്ക് അതുകൊണ്ട് തന്നെ ഇനിയും കുറെ നാൾ അവിടെ നിൽക്കാൻ കഴിയുമെന്നുള്ളത് പൂജ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ഗബ്രി ഒരു അവസരവാദിയാണെന്ന് പൂജ കൃത്യമായിട്ട് അവിടെ തെളിയിക്കുകയും ചെയ്തു.